ഹായ് ഹലോ, നമസ്കാരം. ചിത്രയാണ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓയിൽ പാസൽസ് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓസം മീഡിയം ആണ്. എന്നാലും ഓയിൽ പാസൽസ് യൂസ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ആർട്ട് ഫോമുകളെ പോലെ തന്നെ അതിലും കുറച്ച് ചലഞ്ചസ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് സ്മഡ്ജിങ്, ലെയറിങ് ഡിഫിക്കൽട്ടീസ്, ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓയിൽ പാസൽസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസും അതിൻ്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻസുമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിലും അല്ല, ഒത്തിരി നാളായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഈ ടിപ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ട് വർക്കിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ട് ഹെൽപ്പാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട്. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സ്മഡ്ജിങ് ആണ്. അതൊഴിവാക്കാനായിട്ട് നമ്മൾ ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ മുകൾ ഭാഗത്തു നിന്ന് താഴോട്ട് വരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ ആർട്ട് വർക്ക് നീറ്റായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു പീസ് ഓഫ് പേപ്പർ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ താഴെ, കൈയിൻ്റെ താഴെയായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ട് വർക്ക് കളർ സ്മഡ്ജ് ആകാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇതുപോലൊരു ഫിക്സേറ്റീവ് സ്പ്രേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ട് വർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആർട്ട് വർക്ക് നീറ്റായിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കയ്യിലൊക്കെ കളേഴ്സ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയ്യിൽ ക്ലീൻ ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഓയിൽ പാസ്റ്റൽ രണ്ട് കളർ മിക്സ് ചെയ്യുമ്പോൾ ഓയിൽ പാസ്റ്റൽസിലും കളർ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ പാസ്റ്റൽസിന് ടിപ്പ് എപ്പോഴും ഒരു സോഫ്റ്റ് കോട്ടനോ ക്ലോത്തോ വെച്ചിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ ലെയറിങ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റർ ലെയറിൽ നിന്നും ഡാർക്കർ ലെയറിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഓയിൽ പാസ്റ്റൽസ് കൊടുക്കുന്ന പ്രഷറിനനുസരിച്ചായിരിക്കും അതിലോട്ട് പേപ്പറിലോട്ട് പാസ്റ്റലാകുന്നത്. അപ്പോൾ നമ്മൾ ഹാൻഡ് കൺട്രോൾ ചെയ്തിട്ട് വേണം അതിലോട്ട് പ്രഷർ ആഡ് ചെയ്ത് കളർ കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റർ ലെയറിൽ നിന്നും ഡാർക്കർ ലെയറിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കളർ ബ്ലെൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ബ്ലെൻഡിങ് ടൂൾസ് ഉപയോഗിച്ചിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട്. നമുക്ക് സോഫ്റ്റ് കോട്ടനോ ഇതുപോലെ ബ്ലെൻഡിങ് സ്റ്റമ്പോ നമ്മുടെ കയ്യോ വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഏത് പിക്ചറിനെ നമ്മൾ ഏത് രീതിയിൽ ബ്ലെൻഡ് ചെയ്താലായിരിക്കും യൂസ്ഫുൾ ആവുമെന്ന് തിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി ഏരിയ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടും കോട്ടൺ ബഡ്സ് വെച്ചിട്ടും ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്നത്. നമ്മൾ ചെറിയ കോർണേഴ്സ്, എൻഡ് സൈഡ്, കുഞ്ഞ് ഡീറ്റെയിൽസൊക്കെ ബ്ലെൻഡ് ചെയ്യാനായിട്ടും കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന പ്രഷറിനനുസരിച്ചിട്ടായിരിക്കും അതിലോട്ട് കളർ അപ്ലൈ ആകുന്നതും ബ്ലെൻഡ് ആകുന്നതും. അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രഷർ അതിൽ ആഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് കളറ് കുറച്ചും കൂടി ബ്ലെൻഡായിട്ടും രണ്ട് കളേഴ്സ് തമ്മിൽ മിക്സ് ആയിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് പേഷ്യൻസോടുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്ന ലാക്ക് ഓഫ് ഡീറ്റെയിൽ ആണ്. അത് നമ്മൾ ഓയിൽ പാസ്റ്റൽസ് തിക്കായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കളർ പെൻസിലോ പെർമനൻറ്റ് മാർക്കറോ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അണീവൻ ആപ്ലിക്കേഷനാണ്. അതൊഴിവാക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള കറക്റ്റ് ബ്രാൻഡഡ് ആയിട്ടുള്ള പാസ്റ്റൽസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഒരുപാട് ബ്രാൻഡഡ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ സ്മൂത്തായിട്ടുള്ള പേപ്പർ, നമ്മൾ ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ടുള്ള പേപ്പർ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പേപ്പറിൽ വേണോ ചെയ്യാം. അല്ല, നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ആർട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മൂത്തായിട്ടുള്ള പേപ്പർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ട് വർക്ക് കുറച്ചും കൂടി നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഈ ഐവറി ഷീറ്റാണ്. ഇത് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറാണ്. പിന്നെ നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ, നമ്മൾ ഓയിൽ പാസ്റ്റൽസ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ പേപ്പർ വൈറ്റ് ഇടയ്ക്കെല്ലാം കാണാനായിട്ട് നമ്മൾ വരയ്ക്കുന്ന ടൈമിൽ കാണാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു ബേസ് ലെയറായിട്ട് അക്രിലിക് പെയിൻറ് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഓയിൽ പാസ്റ്റൽസ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മൂത്തായിട്ട് കളർ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ നമ്മളിപ്പോൾ ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു യെല്ലോ കളർ അക്രിലിക് പെയിൻറ് ലൈറ്റായിട്ട് ബേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിന് മേലെയായിട്ട് നമ്മൾ പാസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് ഷെയ്ഡ് വരാണ്ട് നമുക്ക് കളർ കുറച്ചും കൂടി പേപ്പറിൽ അപ്ലൈ ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും.
നമ്മൾ ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് ആ കളറിൻ്റെതായിട്ടുള്ള ബേസ് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ക്യാൻവാസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ ക്രിയേറ്റിംഗ് സ്മൂത്ത് ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റിൽ നമ്മൾ ലൈറ്റായിട്ടുള്ള ലെയർ അപ്ലൈ ചെയ്യുക. ഒരുപാട് പ്രഷർ കൊടുക്കാണ്ട് ലൈറ്റായിട്ടുള്ള ലെയർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗ്രാജുവലി നമ്മുടെ പ്രഷർ കൂട്ടിക്കൊടുത്ത് കളർ അതിലോട്ട് വരുന്ന രീതിയിലായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. കാരണം നമ്മൾ ട്രാൻസിഷൻ കളർ ട്രാൻസിഷനായിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള കളേഴ്സ് ആകുമ്പോൾ അത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ സ്മൂത്തായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ലൈറ്റ് ടോണും ഡാർക്ക് ടോണും വരുന്ന കളർ വേണം നമ്മളതിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഗ്രാജുവലായിട്ട് ഇതുപോലെ പ്രഷർ കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കളർ അതിൽ സ്മൂത്തായിട്ട് പേപ്പറിൽ ബ്ലെൻഡായിട്ട് കിട്ടും. കളർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ആ പിക്ചറിന് ഏത് രീതിയിലാണോ അത് ബ്ലെൻഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ചെറിയ പിക്ചറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലെൻഡിങ് സ്റ്റംബോ കോട്ടൺ ബഡ്സോ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അല്ല ഒത്തിരി ഏരിയയിലാണ് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ വെച്ചിട്ട് തന്നെ ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ ഏത് രീതിയിലാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പിക്ചറിന് ഏതാണോ ആപ്റ്റായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്യുന്ന പറഞ്ഞൊരു ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഓർക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത കളർ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നിൽക്കേണ്ടത്. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കളേഴ്സ് ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മൾ ഫസ്റ്റിലേ നമ്മൾ എത്രത്തോളം കളർ ആഡ് ചെയ്ത് അത് വെച്ചിട്ട് മാത്രമേ ബ്ലെൻഡ് ചെയ്യൂ എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ബ്ലെൻഡായി വരുമ്പോൾ എങ്ങനെയാണോ പിക്ചറിന് ആവശ്യമുള്ളത് അതുപോലെ നമ്മൾ ഡാർക്ക് ഷെയ്ഡോ ലൈറ്റർ ഷെയ്ഡോ അതിൽ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്. പിന്നെ നമ്മൾ ആർട്ട് വർക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഫ്രെയിം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അത് നമ്മൾ ആർട്ട് വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, കൂടുതൽ കാലം ഇരിക്കാനായിട്ടും കളർ ഫെയ്ഡാവാണ്ടിരിക്കാനായിട്ടും സഹായിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഓയിൽ പാസ്റ്റൽസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസും അതിൻ്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻസാണ് ഷെയർ ചെയ്തത്. ഇത് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡ്രോയിങ്സ് കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും കോൺഫിഡൻസ് കൂട്ടാനും ഹെൽപ്പായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ആർട്ട് ഫോമിലും ഇതുപോലുള്ള ചലഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പേഷ്യൻസോടുകൂടി പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓസമായിട്ടുള്ള മാസ്റ്റർ പീസുകൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ ടിപ്സ് ആൻഡ് ഡ്രോയിങ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. Thanks for watching. Happy drawing. Next video kaanunnavare.